ഇതെന്നതാണെന്നറിയാവോ? ഒരു കവറാണ്, പുസ്തകത്തിൻ്റെ കവറല്ല, ഒരു കോളേജ് മാഗസിൻ്റെ കവർ. എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്ന് ആദ്യമായിട്ട് പുറത്തിറങ്ങിയ കോളേജ് മാഗസിൻ്റെ കവർ. 1918 ഇത് പുറത്തിറങ്ങുന്നത്. ഇതിപ്പോൾ എന്നതിനാണ് ഇങ്ങനെ പൊക്കി പിടിച്ച് കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ആവശ്യത്തിനുമല്ല. ഈ പറച്ചിലൊന്ന് തുടങ്ങിക്കിട്ടണ്ടേ? ഈ കവർ ഞാനുമായിട്ട് പ്രത്യേകിച്ച് അങ്ങനെ വലിയ ബന്ധമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെയൊരു സാധനമുണ്ട്, അത് ഞാനുമായിട്ട് ചെറിയൊരു ബന്ധമുണ്ട്. ആദ്യത്തെ കോളേജ് മാഗസിൻ മഹാരാജയിൽ നിന്ന് ഇറങ്ങിയിട്ട് കൃത്യം 80 വർഷം കഴിഞ്ഞപ്പോൾ ഇറങ്ങിയിട്ടുള്ള കോളേജ് മാഗസിനാണിത്. അതായിട്ടൊന്ന് സൂക്ഷിച്ച് നോക്കണം, അപ്പോൾ കാണാൻ പറ്റും. സൂക്ഷിച്ച് നോക്കിയാലേ കാണാൻ പറ്റത്തുള്ളൂ. അതായാലും 3 പേരെങ്ങനെ നിപ്പുണ്ട്, 2 പേര് മങ്ങി, ഒരാൾ തെളിഞ്ഞു. ഒന്നാമത്തെ ആൾ അമ്പിളി ഗോപാലകൃഷ്ണൻ, അന്ന് MA ഇംഗ്ലീഷ് വിദ്യാർത്ഥിനിയായിരുന്നു. ഇന്ന് ഭർത്താവും 2 കുട്ടികളുമായിട്ട് പെരുമ്പാവൂരിനടുത്ത് കുറുപ്പുംപടിയിൽ താമസിക്കുന്നു, നർത്തകിയാണ്, സംരംഭകയാണ്. രണ്ടാമത്തെ ആൾ കൊല്ലംകാരനെ AR അൻവർ, ഇന്ന് അറിയപ്പെടുന്നത് അൻവർ റഷീദ് എന്നുള്ള പേരിലാണ്. രാജമാണിക്യം, ഛോട്ടാ മുംബൈ, അണ്ണൻ തമ്പി, ഉസ്താദ് ഹോട്ടൽ, ബ്രിഡ്ജ്, ട്രാൻസ് എന്നീ പടങ്ങൾ സംവിധാനം ചെയ്തു. ബാംഗ്ലൂർ ഡേയ്സ്, പ്രേമം, പറവ എന്നീ പടങ്ങൾ നിർമ്മിച്ചു. ഇപ്പോൾ ഭാര്യയോടും 2 കുട്ടികളോടുമൊപ്പം എറണാകുളത്ത് സ്ഥിരതാമസം. മൂന്നാമത്തെ ആൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മിസ്റ്റർ ഞാനാകുന്നു. ഇത് ഞങ്ങൾ കോളേജിൽ അവതരിപ്പിച്ച ഒരു നാടകത്തിൽ നിന്നുള്ള ദൃശ്യമാണ്. നാടകത്തിൻ്റെ പേര് ദി റൈസ് ആൻഡ് ഫോൾ ഓഫ് കിങ് മാക്ബെത്ത്. ഈ മാക്ബെത്തുമായിട്ട് പണ്ട് മുതൽ എനിക്കൊരു പരിചയമുണ്ട്. കാരണം കൊച്ചുനാളിൽ മുതൽ ഞാൻ വീട്ടിൽ കാണുന്ന ഒരു പുസ്തകമാണ് ഷേക്സ്പിയറുടെ കംപ്ലീറ്റ് വർക്ക്സ്. ഇത് അപ്പൂപ്പൻ്റെ മുതലായിരുന്നു, കൈമറിഞ്ഞപ്പോൾ എൻ്റെ കയ്യിലെത്തി. 1921 ഗ്രേറ്റ് ബ്രിട്ടനിൽ അച്ചടിച്ച ഒരു പുസ്തകമാണ് ഷേക്സ്പിയർ നാടകങ്ങളിൽ. എനിക്ക് മാക്ബെത്തിനോട് കൂടുതലൊരു അടുപ്പമുണ്ട്. അതിന് പ്രധാനമായിട്ടും 3 കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തെ കാരണം ഞങ്ങളെല്ലാം കൂടെ അഭിനയിച്ച ആ നാടകം തന്നെ. രണ്ടാമത്തെയും മൂന്നാമത്തെയും കാരണങ്ങൾ 2 സിനിമകളാണ്. ഒന്ന് കുറസോവയുടെ ത്രോൺ ഓഫ് ബ്ലഡ്, 2 വിശാൽ ഭരദ്വാജിൻ്റെ മക്ബൂല്. ഈ 2 സിനിമകളും ഞാൻ കണ്ടത് അൻവർ റഷീദ് പറഞ്ഞിട്ടാണ്. ഈ ത്രോൺ ഓഫ് ബ്ലഡിലെ തോഷുറോ മിഫ്യൂണിൻ്റെയും മക്ബൂലിലെ തബുവിൻ്റെയും പെർഫോമൻസ് കണ്ടിട്ട് കണ്ണു തള്ളിപ്പോയ ഒരു കാണിയാണ് ഞാൻ. കുറോസോവയെപ്പറ്റി പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മകഥയായിട്ടുള്ള സംതിങ് ലൈക്ക് ആൻ ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്ന കൃതിയെപ്പറ്റി ഒന്ന് പറയാതെ പോകുന്നത് ശരിയാവില്ല. അത് മലയാളത്തിലും വന്നിട്ടുണ്ട്. MK രാജേന്ദ്രൻ ആത്മകഥ പോലെ എന്ന തലക്കെട്ടിൽ അത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. വിശാൽ ഭരദ്വാജ് മാക്ബെത്ത് മാത്രമല്ല, ഹാംലെറ്റും ഒഥല്ലോയും സിനിമകളാക്കി അഡാപ്റ്റ് ചെയ്ത ആളാണ്. ഓംകാര എന്നും ഹൈദർ എന്നുമായിരുന്നു ആ സിനിമകളുടെ പേര്. ഈ ഓംകാരയുടെയും ഹൈദറിൻ്റെയും മക്ബൂലിൻ്റെയും കൂടെ തിരക്കഥകൾ ഹാർപ്പർ കോളിൻസ് ഒരു ബോക്സ് സെറ്റാക്കി പുറത്തിറക്കിയിരുന്നു. ഞങ്ങളുടെ മാക്ബെത്ത് നാടകത്തിലേക്ക് തിരിച്ചു വരാം. മഹാരാജാസ് കോളേജിലെ മിത്ത് എന്നുള്ള പേരിൽ, മഹാരാജാസ് യൂത്ത് തിയേറ്റർ എന്നുള്ള പേരിൽ വർഷങ്ങളായിട്ട് ഒരു ക്യാമ്പസ് നാടക സംഘം പ്രവർത്തിച്ചു വരുന്നുണ്ട്. 1998-99 അക്കാദമിക വർഷത്തിൽ മിത്ത് അവതരിപ്പിച്ച നാടകമായിരുന്നു ദി റൈസ് ആൻഡ് ഫോൾ ഓഫ് കിങ് മാക്ബെത്ത്. സംവിധാനം ചെയ്തത് ദീപൻ ശിവരാമൻ. ദീപനെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ജീവിതത്തിൽ കണ്ട ഏറ്റവും മികച്ച നാടകം ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഒറ്റ ഉത്തരമേ ഉള്ളൂ, ദി ക്രോണിക്കിൾ ഓഫ് എ ഡെത്ത് ഫോർടോൾഡ് എന്ന് പറയുന്ന മാർക്വേസിൻ്റെ നോവലിനെ ആധാരമാക്കി ദീപൻ ശിവരാമൻ സംവിധാനം ചെയ്ത സ്പൈനൽ കോഡ്. ഏറ്റവും മികച്ച നടൻ ആരാണെന്ന് ചോദിച്ചാൽ ആ സ്പൈനൽ കോഡിലെ പടുവൃദ്ധയായ അമ്മയെ അവതരിപ്പിച്ച അടാട്ട് ഗോപാലൻ. ഈ ക്രോണിക്കിൾ ഓഫ് എ ഡെത്ത് ഫോർടോൾഡ് മലയാളത്തിലും ഇറങ്ങിയിട്ടുണ്ട്, പ്രവചിക്കപ്പെട്ട മരണത്തിൻ്റെ പുരാവൃത്തം എന്ന തലക്കെട്ടിൽ. രണ്ടുപേരത് തർജ്ജമ ചെയ്തിട്ടുണ്ട്. കൃഷ്ണദാസിൻ്റെ തർജ്ജമയുണ്ട്, ഡെന്നിസ് ജോസഫിൻ്റെ തർജ്ജമയുണ്ട്. ഡെന്നിസ് ജോസഫിൻ്റെ തർജ്ജമ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. ദീപൻ ശിവരാമൻ പക്ഷേ ഏറ്റവും പ്രശസ്തനായത് ഖസാക്കിൻ്റെ ഇതിഹാസം നാടകമാക്കിയപ്പോഴാണ്. ഖസാക്ക് ഒരു ബാധയല്ലാത്ത ഏത് മലയാളി വായനക്കാരായിരിക്കും ഉണ്ടാവുക? ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലേ? ഓരോരുത്തർക്കും അവരവരുടെ അനുഭവവും അഭിപ്രായവും ഒക്കെ ആയിരിക്കുമല്ലോ സത്യം. ഖസാക്കിൽ തന്നെ അത് പറയുന്നുണ്ടല്ലോ, അവനോട് സത്യം എന്നാ, ഷേക്ക് തമ്പുരാനോട് സത്യം. അപ്പടി ഞാൻ ആ മൊല്ലാക്ക പൊയ്യ, മൊല്ലാക്കയും സത്യം താൻ, അതപ്പടി സത്യം പലത്. മരണത്തിൻ്റെയും വിഷാദത്തിൻ്റെയും ഏകാന്തതയുടെയും കടലുകൾ അതിനകത്ത് കിടന്ന് അലതല്ലുമ്പോഴും എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ച ഒരുപാട് വരികളും ഖസാക്കിനകത്തുണ്ടായിരുന്നു. നീ ഏ മൂർക്കം പാമ്പെ പിടിക്കലേ, മൊല്ലാക്ക ചോദിച്ചു. ഇന്ത പാമ്പ് മൂർക്കനാഹല, എന്ത കാലത്തിലെ, അതിനോട് കാലം വരപ്പോ. നമ്മുടെ കാലം വരുമ്പോൾ വലിയ ആളാകുമെന്ന് പറഞ്ഞ് ഞാൻ അന്ന് മുതൽ ഇങ്ങനെ നടന്നു തുടങ്ങിയതാ, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. കാലം വരും, നമ്മുടെ നമ്പർ വരും. ആ വിശ്വാസമാണല്ലോ മനുഷ്യർക്ക് മുന്നോട്ട് നടക്കാനുള്ള ഒരു പ്രത്യാശ. വിശ്വാസം അതല്ലേ എല്ലാം? അല്ല, വിശ്വാസം മാത്രമല്ല സാർ എല്ലാം. എൻ്റെ കയ്യിലിരിക്കുന്ന ഖസാക്കിൻ്റെ ഇതിഹാസത്തിൻ്റെ കോപ്പി 1990 ഒരു എഡീഷനാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള ഒരു കലക്കൻ ക്ലാസിക് കവർ. കവറിൻ്റെ ഭംഗി കൊണ്ട് മാത്രം ഞാൻ പിന്നീട് മറ്റൊരു ഖസാക്കിൻ്റെ ഇതിഹാസം വാങ്ങുകയുണ്ടായി. അതിൻ്റെ കവർ ചിത്രം OV വിജയൻ തന്നെയാണ്.
പാലക്കാടൻ മണ്ണിലൂടെ കരിമ്പനകൾക്ക് മുമ്പിലൂടെ ഒരു ജുബയും ഒറ്റമുണ്ടും ധരിച്ച് അവധൂതനെ പോലെ നടക്കുന്ന ഒ വി വിജയൻ. ദീപൻ ശിവരാമനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞാണ് ശിവരാമൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുള്ള ഖസാക്കിന്റെ ഇതിഹാസത്തിൽ നമ്മൾ എത്തിച്ചേർന്നത്. നമുക്ക് ദീപനിലേക്ക് തന്നെ തിരിച്ചു പോകാം. ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു നാടക ക്യാമ്പായിരുന്നു ദീപൻ്റേത്. അന്ന് ഞങ്ങൾ മഹാരാജാസ് കോളേജിൽ ഒരുക്കിയ ആ നാടകം ആ കോളേജിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ചെലവേറിയ ഒരു നാടകമായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റത്തെ ആത്മവിശ്വാസത്തോടും ഒരല്പം അഹങ്കാരത്തോടും കൂടിയാണ് അക്കാലത്തെ MG യൂണിവേഴ്സിറ്റി നാടക മത്സരത്തിൽ പങ്കെടുക്കാൻ ഞങ്ങൾ പോയത്. പക്ഷേ ഞങ്ങളുടെ പ്രതീക്ഷകളെ മുഴുവനും തട്ടിമറിച്ച് പാതാളക്കുഴിയിലിട്ട് കളയുന്ന ഒരു നാടക അവതരണം അന്നവിടെ നടന്നു. അവതരിപ്പിച്ചത് കലോത്സവങ്ങളിൽ മഹാരാജാസ് കോളേജിന്റെ ബദ്ധ വൈരികളായിരുന്ന സെന്റ് തെരേസാസ് കോളേജ്. സംവിധാനം ചെയ്തതാകട്ടെ എൻ്റെ പഴയ നാടക ആശാനായിരുന്ന ജോസഫ് പാണാടൻ സാറ്. അഭിനയിച്ചതാകട്ടെ ശീതൾ തമ്പി, രശ്മി രഞ്ജൻ മുതലായിട്ടുള്ള അന്നത്തെ പെൺപുലികൾ. നാടകത്തിന്റെ പേര് ഉഷ്ണതിര. മത്സരം കഴിഞ്ഞപ്പോൾ പെമ്പിള്ളാര് പാട്ടും പാടി ഒന്നാം സമ്മാനവും കൊണ്ടുപോയി. ഗംഭീരമായ അവതരണമായിരുന്നു സെയിന്റ് തെരേസാസ് കോളേജിൻ്റെത്. ആ നാടകത്തിന്റെ നട്ടലായി വർത്തിച്ചത് മലയാളത്തിലെ എണ്ണം പറഞ്ഞ ഒരു ചെറുകഥയായിരുന്നു സാറാ ജോസഫ് എഴുതിയ പാപത്തറ. 1990 പാപത്തറ എന്ന കഥാസമാഹാരം പുറത്തിറങ്ങിയത്. മലയാള കഥയുടെ ഭാവുകത്വത്തിൽ വലിയ പരിണാമമുണ്ടാക്കിയ ആ കഥാസമാഹാരം മറ്റൊരു കാര്യം കൊണ്ടുകൂടി ശ്രദ്ധേയമായിരുന്നു. മുടിത്തയ്യങ്ങൾ എന്ന തലക്കെട്ടിൽ സച്ചിദാനന്ദൻ മാഷ് ആ കഥാസമാഹാരത്തിന് എഴുതിയ പഠനം കൊണ്ട്. ഇന്നിപ്പോൾ ഫെമിനിസം എന്ന് പറയുന്ന വാക്കൊക്കെ സ്കൂൾ കുട്ടികൾക്ക് വരെ പരിചിതമായിട്ടുള്ള ഒന്നാണ്. അന്ന് പക്ഷേ അങ്ങനെയല്ലായിരുന്നു കാര്യം. കോളേജിൽ ഇംഗ്ലീഷ് സാഹിത്യം പഠിപ്പിക്കുന്ന പ്രൊഫസർമാർക്ക് പോലും വലിയ പിടിയില്ലാത്ത ഒരു ഐറ്റം ആയിരുന്നു. ഇന്നും ആ വാക്കിൻ്റെ എസൻസ് എന്താണെന്ന് കൃത്യമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പല കോളേജ് പ്രൊഫസർമാരും ബബ്ബ ബബ്ബ വെക്കുമെന്നുള്ളത് മറ്റൊരു കാര്യം. എങ്കിൽ പോലും സ്ത്രീ വിമോചന സൗന്ദര്യശാസ്ത്രത്തിൽ ഊന്നു നിൽക്കുന്ന ഒരു വിശകലന സമ്പ്രദായം മലയാള സാഹിത്യത്തിൽ വളർന്നു വന്നത് പരിശോധിക്കുമ്പോൾ നമുക്ക് പാപത്തറ എന്ന സമാഹാരത്തെയും അതിന് സച്ചിദാനന്ദൻ മാഷ എഴുതിയ പഠനത്തെയും മാറ്റിവെക്കാൻ പറ്റില്ല. സാറ് ടീച്ചറുടെ ഒരു കഥയുണ്ട്, ഇക്ലോണി മെട്ടോക്കിയിലെ കൂട്ടയോട്ടം. ആ കഥയുമായിട്ട് എനിക്കൊരു പേഴ്സണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ആ കഥയ്ക്ക് അവസാനം ഫുട്നോട്ടിൽ സാറ് ടീച്ചർ ഒരു കടപ്പാട് കൊടുത്തിട്ടുണ്ട് അഭയൻ GS എന്ന കുട്ടിക്ക്. അഭയൻ എന്ന പേര് ഞാൻ നോട്ട് ചെയ്യുന്നത് ആദ്യമായിട്ട് അപ്പോഴാണ്. ആ പേരിനോട് അപ്പോൾ മുതൽ എനിക്കൊരു ഇഷ്ടമുണ്ട്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആകെപ്പാടെ 3 അഭയന്മാരെയേ അറിയത്തുള്ളൂ. അങ്ങനെ കഥയിൽ വായിച്ച ഒരു അഭയൻ, പിന്നീട് എൻ്റെ നാട്ടിൽ നിന്ന് ഞാനൊരു അഭയനെ പരിചയപ്പെട്ടു. അറിയുന്നവരെല്ലാം വളരെ ബഹുമാനത്തോടുകൂടി കാണുന്ന P. Madhu എന്ന് പറയുന്ന ഒരു കവിയുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു അഭയൻ. ഊർജത്തിൻ്റെ ജനറേറ്ററായിരുന്ന ആ ചെറുപ്പക്കാരൻ പക്ഷേ ഒരു പനി വന്ന് പെട്ടെന്നങ്ങ് മരിച്ചു പോവുകയാണ് ഉണ്ടായത്. ഏതാണ്ട് അതേ സമയത്താണ് എനിക്ക് 2 മകനുണ്ടാകുന്നത്. അവന് പേരിടാൻ നേരം 2 ഞങ്ങൾക്ക് ആലോചിക്കേണ്ടി വന്നില്ല. ഞങ്ങൾ അവന് പേരിട്ടു അഭയൻ. സാറാ ടീച്ചറുടെ കൊച്ചുമകൻ്റെ പേര് തന്നെയാണ് എൻ്റെ 2 മകന്, അഭയൻ. സാറാ ടീച്ചറുടെ എഴുത്തിനെയും ജീവിതത്തിനെയും കുറിച്ച് വിശദമായി സംസാരിക്കുന്ന ഒരു പുസ്തകം അടുത്തിടെ പുറത്തിറങ്ങിയിട്ടുണ്ട്. KV സുമംഗല എഴുതിയ സാറാ ജോസഫ് ഒരു എഴുത്തുകാരിയുടെ ഉള്ളിൽ എന്ന പുസ്തകം. പാപത്തറ ഇറങ്ങി കൃത്യം 9 കഴിഞ്ഞപ്പോഴാണ് സാറാ ടീച്ചർ തൻ്റെ ആദ്യത്തെ നോവൽ പുറത്തിറക്കുന്നത്, ആലാഹയുടെ പെൺമക്കൾ. പണ്ട് ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിൽ ഈ നോവലിൻ്റെ ഒരു ഭാഗം പഠിപ്പിക്കാനുണ്ടായിരുന്നു. ഈ നോവലിൻ്റെ ഭാഗം പഠിപ്പിച്ച് കുറേ കാലം അരിക്കാശി സമ്പാദിച്ച ഒരുത്തനാണ് ഈ ഉള്ളവൻ. ആലാഹയ്ക്ക് ശേഷം മാറ്റാത്തി, ഒതപ്പ്, ആളോഹരി ആനന്ദം, ആദി, ബുധിനി, അങ്ങനെ ഒരു പിടി നോവലുകൾ, ഊരുകാവലടക്കമുള്ള ഒരു പിടി നോവലുകൾ പുറത്തു വന്നു സാറ ടീച്ചറുടേതായിട്ട്. ആ പരമ്പരയിലെ ഏറ്റവും പുതിയ വരവാണ് കാറ. കണ്ടന്റ് പോലെ തന്നെ വളരെ ഉയർന്ന നിലവാരത്തിലുള്ളതാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റിയും. ഈ കറയിൽ നമുക്ക് സോപ്പിട്ട് കൈ കഴുകിയതിന് ശേഷമേ തൊടാൻ തോന്നും. അഴകുള്ള ചക്കയിൽ ചുളയില്ല എന്ന് പറയുന്ന പഴഞ്ചൊല്ല് തോറ്റ് വെറുതെ പ്ലിങ്ങിപ്പോകും സാറാ ടീച്ചറുടെ പുതിയ പുസ്തകത്തിന് മുമ്പിൽ. ഞാനിങ്ങനെ ലോക്കൽ ഭാഷയിൽ കണഗുണ വർത്തമാനം പറയുന്നത് കേട്ടിട്ട് ആ സൈസ് ഭാഷയാണ് കറയിലെന്ന് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് തെറ്റായ പ്രയോഗമാണെന്നും തെറ്റുധാരണ എന്നതാണ് ശരിയെന്നും തിരുത്താനായിട്ട് വരുന്നവരോട് തലക്കാണം ഒരു കാര്യം പറഞ്ഞേക്കാം. ഇന്നത്തെ ശരാശരി മലയാളിയുടെ സകലമായ ഭാഷണ സവിശേഷതകളും ഈ പരിപാടിയിലെ വർത്തമാനത്തിനും ഉണ്ടാകും. വ്യാകരണ പിശകുകളും വാക്യഘടനാ പിശകുകളും ഭാഷാ വൈകല്യങ്ങളും അടക്കം അത്തരത്തിലുള്ള ഒരുപാട് വൈതരണികളിൽ തട്ടിവീണ് തടസ്സപ്പെട്ടാലും പിന്നെയും നമ്മൾ ചാടി എഴുന്നേറ്റ് ഭാഷയുടെ പാലത്തിലൂടെ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം യാത്ര പറയുന്നത് നിങ്ങളുടെ സ്വന്തം പുസ്തകോവിസ്കി ബിപിൻ ചന്ദ്രൻ.